സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261. നമസ്കാരം, E4 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറനാടിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന പേരിൽ ചുങ്കത്ര നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. 25 വർഷം തുടർച്ചയായി പഞ്ചായത്ത് ഭരിച്ച വർക്കി മരുതനാംകുഴിയടക്കം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മിന്നി നിന്ന ഒട്ടനവധി മഹത് വ്യക്തികൾ കളം വാണ ചുങ്കത്ര ദേശം ഇന്ന് കാലും കൂറും മാറി കളങ്കിതമാവുന്ന കാഴ്ചയ്ക്ക് രംഗവേദിയായി. ലീഗ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച നജ്മുനീസ ഇടം തിരിഞ്ഞതോടെ ഭരണം ശരശയിലായ കോൺഗ്രസിന്റെ ദുരവസ്ഥ പങ്കുവച്ച് ഇന്നത്തെ വാർത്താനേരം തുടങ്ങുന്നു. ചുങ്കത്രയിൽ അവിശ്വാസം പാസായി, കോൺഗ്രസ് ഭരണം തെറിക്കുമെന്ന് ഉറപ്പ്. ജനസേവനമല്ല, സാമ്പത്തികമാണ് ചിലരുടെ ലക്ഷ്യമെന്ന് വത്സമാ സെബാസ്റ്റ്യൻ. ചുങ്കത്രയിലെ സംഭവ വികാസങ്ങൾ ജനഹിതമെന്ന് PV അൻവർ MLA. UDF നേതൃത്വത്തിനാണ് സ്വന്തം പാളയത്തിലുണ്ടായ പടയുടെ ഉത്തരവാദിത്തമെന്നും MLA. പണാധിപത്യം ജനാധിപത്യത്തെ വിഴുങ്ങിയെന്ന് VS ജോയ്. ചുങ്കത്രയിൽ രാഷ്ട്രീയ സദാചാരത്തിന്റെ ലംഘനമെന്നും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ. ലീഗിന്റെ ഔദാര്യത്തിൽ ലഭിച്ച മെമ്പർ സ്ഥാനം നജ്മുനീസ രാജിവെക്കണമെന്ന് KT കുഞ്ഞാൻ. UDFന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ലീഗ് എന്നും മുന്നിലുണ്ടാകുമെന്നും പ്രതികരണം. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ചാലിയാറിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി അർജുൻ ദേവിന്റെ മരണത്തിന്റെ വേദനയിൽ നാട്ടുഗ്രാമം. തകർച്ച ഭീഷണി നേരിടുന്ന പാലം പുനർനിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണാനുമതി. വഴിക്കടവ് മരുന്നാദിവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. മലയോരത്തെ കുരുന്നുകൾക്ക് ശാസ്ത്രബോധം പകർന്ന സാഹിത്യകാരൻ DV P ഉള്ളാട്ടിന് നാടിന്റെ ആദരം. അദ്ദേഹത്തിന്റെ രചനയിലുള്ള പുസ്തകങ്ങൾ വിറ്റഴിച്ച് സ്വരൂപിച്ച തുക കൈമാറി. ഉരുളും പ്രളയവും മൂലം നീരൊഴുക്ക് നിലച്ച മലയോരത്തെ പുഴകൾ ഇനിയും സുഗമമായി ഒഴുകും. പുന്നപ്പുഴയിൽ റൂം ഫോർ റിവർ പദ്ധതിക്ക് തുടക്കമായി. ചുങ്കത്ര പഞ്ചായത്തിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 9-11 അംഗങ്ങളുടെ വോട്ടോടുകൂടിയാണ് അവിശ്വാസം പാസായത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 10 വീതം സീറ്റുകൾ നേടി ഇരുപക്ഷവും തുല്യത പാലിച്ചെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFലെ വത്സമാ സെബാസ്റ്റ്യനെ നറുക്കുവീണതോടെ അവർ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റായി UDFലെ തന്നെ സൈനബ മാമ്പള്ളിയെയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തതോടെ ഭരണം UDFന് ലഭിച്ചു. തുടർന്നാണ് ഒരു വർഷം പിന്നിട്ടതോടെ UDF ഭരണത്തിൽ അസ്വാരസ്യം ഉടലെടുത്തത്. പ്രസിഡന്റ് വത്സമാ സെബാസ്റ്റ്യൻ UDF അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നതായും UDFൽ ആരോപണമുയർന്നു. കളക്കുന്ന് 14-ാം വാർഡിൽ നിന്നും ലീഗ് സ്വതന്ത്രയായി വിജയിച്ച് UDF പാനലിൽ ഇടം നേടിയ വാർഡംഗം നജ്മുനീസ ഇടതുപക്ഷത്തിലേക്ക് കാലുമാറിയതോടെ UDFന്റെ അംഗസംഖ്യ 9 കുറഞ്ഞു. ഇതോടെ ഇടതുപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു. നിലവിൽ CPMന് 10, കോൺഗ്രസിന് 7, ലീഗിന് 3 കക്ഷിനില. വോട്ടെടുപ്പോടെ ഇടതു ക്യാമ്പിൽ 11 അംഗങ്ങളായി. റിട്ടേണിംഗ് ഓഫീസറായ നിലമ്പൂർ BDO AJ സന്തോഷ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകി.
അടുത്ത ദിവസം നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ലീഗ് സ്വതന്ത്ര ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് വോട്ട് ചെയ്താൽ ചുങ്കത്ര പഞ്ചായത്തിന്റെ ഭരണം 11 വർഷത്തിനുശേഷം LDFന്റെ കൈകളിലെത്തും. ന്യൂസ് ബ്യൂറോ ചുങ്കത്ര. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് UDF ഭരണം ചുങ്കത്രയിൽ അട്ടിമറിക്കപ്പെട്ടതെന്ന് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ. തിങ്കളാഴ്ച ഇടതുപക്ഷം അവതരിപ്പിച്ച അവിശ്വാസത്തിൽ 9-11 വോട്ടുകൾക്ക് UDF പരാജയപ്പെട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. 15 അവിശ്വാസം കൊടുത്തതിന്റെ അന്ന് മുതൽ 15 ദിവസക്കാലം വി അൻവറിന്റെ കസ്റ്റഡിയിൽ അവളെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നൊരു സുപ്രഭാതത്തില് രാവിലെ 11 മെമ്പേഴ്സിന്റെ അകമ്പടിയോടുകൂടി ഇവിടെ കൊണ്ടുവന്ന് പേടിപ്പിച്ച്, കാരണം LDF എന്ന് പറയുന്ന ഇതിനെ കഴിഞ്ഞ അവളിവിടെ വോട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ ഈ 14 മാസമായിട്ട് ഒരു കാര്യങ്ങളും നമ്മളെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ പല കുപ്രചരണങ്ങളും നടത്തി, നമ്മുടെ LDF നമ്മുടെ UDF മെമ്പർമാരെ കുറിച്ച് പല കുപ്രചരണങ്ങൾ നടത്തി, അതൊന്നും ശരിയല്ല. നമ്മൾ 9 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ആ നെജു പോലീസ എന്ന് പറയുന്ന എന്താ മെമ്പറ് ലീഗിന്റെ സഹായം ലീഗിന്റെ സഹായം പൈസയും കാലമാനങ്ങളും കുറച്ച് മാത്രമാണ് ആ വ്യക്തി പോയത്. ഈ ബോർഡ് തുടങ്ങി അന്ന് മുതലേ അവളെന്നും ഇവിടെ പ്രശ്നക്കാരിയാണ്. അവളെ പിടിക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമായിരുന്നു. അതിൽ ഞങ്ങളുടെ മെമ്പർമാരെ കുറെ തെറ്റിക്കാൻ അവർ നോക്കി. അതിന്റെ പിന്നിൽ ഒരുപാട് കള്ളക്കളികൾ നടത്തിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെമ്പർമാരുടെ പേര് വെച്ചുകൊണ്ടുള്ള പഞ്ചായത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ ഈ ടെൻഡർ ആക്കിയതോടെയാണ് LDF തനിക്കെതിരെ തിരിഞ്ഞത്. ഈ ടെൻഡർ നടത്തിയതിലൂടെ പഞ്ചായത്തിന് വൻ നേട്ടമുണ്ടായി. എന്നാൽ കരാറുകാരുടെ ഇഷ്ടം നേടി ഓരോ പ്രവൃത്തിക്കും കമ്മീഷൻ പറ്റുന്നവർക്കിത് സുഖിച്ചില്ല. പഞ്ചായത്ത് മെമ്പറാകുന്നത് പണസമ്പാദനത്തിനുള്ള മാർഗമായി കരുതുന്നവർ പൊതുപ്രവർത്തകർക്ക് അപമാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അഴിമതിക്ക് മകുടോദാഹരണമാണ് UDF പാനലിൽ നിന്നും വിജയിച്ച് മറുകണ്ഠം ചാടിയ നെജ്മുനീസ എന്ന പഞ്ചായത്തംഗം. ജനാധിപത്യ കൂട്ടക്കുരുതിക്ക് ഇവരെ പ്രേരിപ്പിച്ചത് പണവും അധികാരസ്ഥാനവും മാത്രമാണെന്ന് വത്സമ്മ സെബാസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ദിവസം മുതൽ നെജ്മുനീസ എന്ന മെമ്പറെ PV അൻവർ MLA വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു പാർപ്പിച്ചു എന്ന ഗുരുതര ആരോപണവും അവർ ഉന്നയിച്ചു. ജനാധിപത്യത്തെപ്പറ്റി വാതോരാതെ പ്രസംഗിക്കുന്ന CPM ജനവിധി അട്ടിമറിക്കാൻ കുറുക്കുവഴി തേടി UDF പാനലിൽ ജയിച്ചുകയറിയ ഒരു സ്വതന്ത്ര മെമ്പറെ ചാക്കിട്ട് പിടിച്ച രാഷ്ട്രീയ പാപ്പരത്വം മാപ്പർഹിക്കുന്നില്ല. ജനാധിപത്യ കൂട്ടക്കുരുതി നടത്തിയ CPMന് ജനങ്ങളോട് മാപ്പ് പറയേണ്ടിവരും. 1995 മുതൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ വിവിധ തലങ്ങളിൽ താൻ തുടർച്ചയായി ജനപ്രതിനിധിയായത് ജനകീയ അംഗീകാരത്തിന്റെ തെളിവാണ്. UDF പിന്തുണയോടെ ജയിച്ച ഒരംഗം LDFന് അനുകൂല നിലപാട് എടുത്തതിന്റെ പിന്നാമ്പുറ കഥകൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ല. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായ പോരാട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനം അടിയറവയ്ക്കാൻ സന്തോഷമേയുള്ളൂ എന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചുങ്കത്തറ. വൈകിയാണെങ്കിലും ചുങ്കത്തറയിൽ വീണ്ടും CPM അധികാരത്തിലേറാൻ സാഹചര്യമൊരുങ്ങിയത് ജനഹിതമായി കാണണമെന്ന് PV അൻവർ MLA. ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയത്തിനെതിരെ 9-11 വോട്ടുകൾക്ക് LDF വിജയിച്ചതിന്റെ ആഹ്ലാദം പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തിന്റെ നിലപാട് എല്ലാ കാര്യത്തിലും മോശമായിരുന്നു. കഴിഞ്ഞ ഇവിടെ ഇരിക്കുന്ന എന്താ പറയാ, ചുങ്കത്തറയിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ഈ വിഷയത്തിൽ റോഡ് മലയോരങ്ങൾക്ക് വേണ്ടി റോഡ് കൂട്ടുകാരൻ രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടണമെന്നും ഭരണസമിതി പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. അവർക്കതിന് സാധിച്ചിട്ടില്ല. ആ MR അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ എത്ര പ്രാവശ്യം ഫീൽഡിൽ പോയി ജനങ്ങളെ കണ്ടതാണ്. ചില കേന്ദ്രങ്ങളിൽ UDF മനോഭാവം അല്ലെങ്കിൽ കുടുംബക്കാരായിട്ടുള്ള ആളുകളോട് നിങ്ങളത് വിട്ടുകൊടുക്കരുത് എന്നുള്ള നിലപാട് പല തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാം. അപ്പൊ അതിലൊരു മാറ്റം ഇനി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജാതീയവും മതപരവുമായ വിഷയങ്ങൾ പ്രചരിപ്പിച്ചും സാമ്പത്തിക ഇടപാടുകൾ പ്രോത്സാഹിപ്പിച്ചും UDF നടത്തിയ ഇടപെടലുകളിൽ വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്ക് LDFന് പല വാർഡുകളും നഷ്ടമായി. നല്ലം തണ്ണി പോലുള്ള വാർഡുകൾ നഷ്ടമായതാണ് LDFന് വിനയായത്. തെരഞ്ഞെടുപ്പ് കാലത്തെ ജനഹിതം വൈകിയാണെങ്കിലും ചുങ്കത്തറയിൽ നടന്നതിൽ സന്തോഷമുണ്ട്. UDFന് കെട്ടുറപ്പോടെ ഭരിക്കാനാവില്ല. ഭരണസമിതി യോഗങ്ങളിൽ പോലും ഭിന്നസ്വരമാണ് അവർക്ക്. ജനങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ ഗതി ഇതാകുമെന്ന സൂചനയും അദ്ദേഹം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ ചുങ്കത്തറ. ജനാധിപത്യത്തെ പണാധിപത്യം വിഴുങ്ങുന്ന കാഴ്ചയാണ് ചുങ്കത്തറയിൽ കണ്ടതെന്ന് DCC പ്രസിഡന്റ് VS ജോയ്. ചുങ്കത്തറയിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ UDFലെ ഒരംഗം ഇടതിന് അനുകൂലമായി വോട്ട് ചെയ്തതിനാൽ UDF ഭരണം നഷ്ടപ്പെട്ട സാഹചര്യത്തിന്റെ വിശദീകരണത്തെ ഇടവേയായിരുന്നു ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം. ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്നത് ജനാധിപത്യത്തെ പണാധിപത്യം വിഴുങ്ങുന്ന പച്ചയായ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങളെല്ലാ കാലത്തും ജനഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ജനഹിതത്തിന് വിരുദ്ധമായി പണഹിതവുമായി പഞ്ചായത്ത് മെമ്പർമാരെ ചാക്കിട്ട് പിടിച്ച് കുതിരക്കച്ചവടത്തിൻ്റെയും മാർഗത്തിലൂടെ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം എല്ലാ കാലം നടത്തുന്നത്. ആദ്യത്തെ സംഭവമല്ല, ഇതിനു മുമ്പ് അമരമ്പലം പഞ്ചായത്തിലും പോത്തുകൽ പഞ്ചായത്തിലും ഇപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിലും പഞ്ചായത്ത് മെമ്പർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണ് ഇടതുപക്ഷത്തിൽ ആധിപത്യത്തിൽ നിന്ന് നടത്തിയിരുന്നത്. ഇത് നഗ്നമായ രാഷ്ട്രീയ സദാചാര ലംഘനമാണ്, അധാർമികമാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ തയ്യാറായിട്ടില്ല. അവരെ പാഠം പഠിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ചുങ്കത്തറ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും ഞങ്ങളുടെ ഉറച്ചൊരു കോട്ടയാണ്. ആ കോട്ടയ്ക്ക് ഒരു വിള്ളലും ഉണ്ടാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയമായും നിയമപരമായും ഈ വിഷയത്തിനകത്തെതിരെ വലിയ ചെറുത്തുനിൽപ്പും പോരാട്ടവുമായി മുന്നോട്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ചത്. ചുങ്കത്തറയിൽ നടന്നത് നഗ്നമായ രാഷ്ട്രീയ സദാചാരത്തിന്റെ ലംഘനമാണ്. ഇടതുപക്ഷ നേതാക്കൾ പണം കൊടുത്ത് മെമ്പർമാരെ വിലയ്ക്ക് വാങ്ങുന്ന നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ചുങ്കത്തറ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട UDF ഭരണസമിതിയെ അട്ടിമറിച്ച സംഭവം പോത്തുകല്ലിലും അമരമ്പലത്തും നാം കണ്ടതാണ്. ചുങ്കത്തറയിൽ നടന്ന ജനാധിപത്യ ധ്വംസനത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചുങ്കത്തറ. ലീഗിന്റെ ഔദാര്യത്തിൽ കിട്ടിയ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം നജ്മുനീസ രാജിവെക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം KT കുഞ്ഞാൻ. UDF പാനലിൽ കളക്കുന്ന് വാർഡിൽ നിന്നും വിജയിച്ച നജ്മുനീസ LDFനൊപ്പം ചേർന്ന് തിങ്കളാഴ്ച നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ UDFനെ പരാജയപ്പെടുത്തിയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കൂറുമാറിയിട്ടുള്ള അംഗം പറയുന്നത് ലീഗ് നേതൃത്വം യാതൊരു വിധത്തിലും അവരെ സപ്പോർട്ട് ചെയ്തില്ലാന്നാണ്. അതുപോലെ തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നാണ്. എന്താണ് അതിൽ? അതൊക്കെ ഇപ്പോൾ വെറുതെ പറയണേ, അങ്ങനത്തെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ചുങ്കത്തറ പഞ്ചായത്ത് UDF വാർഡ് വർഷങ്ങളായിട്ട് നല്ല ഭരണം നടത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാൻ കുറേ സംഘടന നടന്നു, ദേശീയമായി പരാജയപ്പെട്ടു. ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗ് ഇടതുപക്ഷത്തിൽ ചെയ്യുന്ന നവീകൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഭരണം പൂത്തലും അമരമ്പലും മറിച്ചു. ഈ കാലുമാറ്റവും കൂറുമാറ്റം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രസംഗിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നവർ വളരെ ദയനീയമായ ഒരു സമീപനത്തിന് ആണ് ഇപ്പം തുടക്കം കുറിച്ചിട്ടുള്ളത്. ലീഗിൻ്റെ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ 100% പ്രൊട്ടക്ട് ചെയ്യാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില പ്രത്യേക നിമിഷത്തിൽ പ്രത്യേക താല്പര്യം കൊണ്ട് ആകിലെങ്കിൽ മാറി നിന്നെങ്കിൽ അത് ലീഗിൻ്റെ ഉത്തരവാദിത്വത്തിൽ എടുക്കുന്നതൊന്നും ശരിയല്ല. ഇവിടെ ശക്തമായ നിലപാടാണ് ലീഗ് എന്നെടുത്തിട്ടുള്ളത്. അതിൽ ആർക്കും ഒരു സംശയമല്ല, ലീഗ് ഒരാൾ ട്രിബലായി നല്ലന്തി വാർഡിൽ മത്സരിച്ചപ്പോൾ അയാളെ പരാജയപ്പെടുത്തുന്നതിന് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ നിലപാടെടുത്തത് മണക്കാലിന് തങ്ങൾ വരെ വന്ന് പ്രചരണം നടത്തിയതിലൂടെയാണ്. അപ്പോൾ ലീഗിൻ്റെ ഒരു മെമ്പർ ലീഗ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ചില സാധ്യത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ചില ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിൽ ചില നിമിഷങ്ങൾ അത് വീണിട്ടുണ്ടാകാം. പക്ഷേ ലീഗ് എന്നും ഇത്തരം കാര്യങ്ങൾക്ക് എതിരാണ്. ശക്തമായ രൂപത്തിൽ ലീഗ് അതിനെ പ്രതികരിക്കും, പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. UDF ഭരണം വളരെ നല്ല രൂപത്തിൽ അഴിമതിയൊന്നുമില്ലാതെ വളരെ നല്ല രൂപത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് സഹിക്കാത്ത ചില ആളുകൾ താല്പര്യ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചുങ്കത്തറ പഞ്ചായത്തിന് സാധിക്കില്ലാന്ന് വന്നപ്പോൾ അതിനെതിരെ നടത്തിയ ശ്രമങ്ങൾ താൽക്കാലികമായി വിജയിച്ചെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അന്തസ്സുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് തൻ്റെ ആ സ്ഥാനം മെമ്പർ സ്ഥാനം ലീഗും UDF നൽകിയ മെമ്പർ സ്ഥാനം രാജിവെച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവരുമായിട്ട് ഈ ലീഗ് സപ്പോർട്ട് ചെയ്തില്ലെന്ന ബാലിശമായ ആരോപണം മാത്രമാണ് നജ്മുനീസ ഉന്നയിച്ചത്. എന്നാൽ ഇത് ശുദ്ധ അസംബന്ധമാണ്. കാലുമാറ്റത്തിന് പിന്നിൽ പണാധിപത്യം തന്നെയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ലന്തണ്ണി വാർഡിൽ UDF നിർത്തിയ പൊതുസ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ലീഗ് നേതാവിനെ പുറത്താക്കി ലീഗ് രാഷ്ട്രീയ സദാചാര നിലപാട് ആവർത്തിച്ചത് ജനം മറന്നിട്ടില്ല. ജനപ്രതിനിധികൾ സ്ഥാപിത താൽപര്യത്തിനും പണമടക്കമുള്ള പാരിതോഷികങ്ങൾക്കും വശംവദരാകുന്നത് ലജ്ജാകരമാണ്. പഞ്ചായത്തിലെ UDFന്റെ കെട്ടുറപ്പിനായി ലീഗ് എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര. എടവണ്ണയിൽ ചാലിയാർപുഴയിൽ കാണാതായ 14-വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. എടവണ്ണ ചെമ്പക്കുത്ത് സ്വദേശി അർജുൻ ദേവാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുഴയിൽ കുളിക്കാനിറങ്ങിയായിരുന്നു. പുഴയിൽ ആഴം കൂടിയ ഭാഗത്തായിരുന്നു കുളിക്കാനിറങ്ങിയത്.
പാറയിൽ കാൽവഴുതി ആഴത്തിലേക്ക് മറിഞ്ഞ അർജുനെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് നേതൃത്വത്തിലുള്ള സംഘമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടവണ്ണ ചെമ്പക്കുത് സ്വദേശിയാണ് മരിച്ച അർജുൻ ദേവ്. എടവണ്ണ സീതി ഹാജി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ എടവണ്ണ. വഴിക്കടവ് പഞ്ചായത്തങ്ങാടി മരുത റോഡിൽ തകർച്ച ഭീഷണിയുള്ള പാലത്തിന് പകരം പുതിയ പാലം പണിയാൻ ഭരണാനുമതിയായി. വഴിക്കടവ് മരുത റൂട്ടിൽ പഞ്ചായത്തങ്ങാടിക്ക് സമീപം കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് പകരമായാണ് പുതിയ പാലം നിർമ്മിക്കുക. പാലം നിർമ്മിക്കുന്നതിനായി 4.6 കോടി രൂപയുടെ ഭരണാനുമതിയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയത്. നിരവധി ബസ്സുകൾ 100ൽ പരം തവണ സർവീസ് നടത്തുന്ന റൂട്ടിൽ തകർച്ച നേരിട്ട പാലം യാത്രക്കാർക്ക് ഭീഷണിയായിരുന്നു. കഴിഞ്ഞ 2 പ്രളയങ്ങളിൽ കാരക്കോടൻ പുഴയിൽ വെള്ളം കയറിയതോടെ പാലത്തിന് തകരാറുകൾ സംഭവിച്ചു. പാലത്തിന്റെ കൈവരികൾ നേരത്തെ തന്നെ തകരാൻ തുടങ്ങിയിരുന്നു. വാഹനത്തിരക്കേറിയ റോഡിൽ പാലത്തിന്റെ തകർച്ച ഗതാഗതത്തിന് ഭീഷണിയായിരുന്നു. 6 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പഞ്ചായത്തങ്ങാടി മരുത റോഡ് നേരത്തെ BM&BC നിലവാരത്തിലേക്ക് പുതുക്കി നിർമ്മിച്ചിരുന്നു. പാലത്തിന്റെ പ്രവൃത്തി അടിയന്തിരമായി നടത്താനാണ് അധികൃതരുടെ നീക്കം. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ ഭീതി നിറഞ്ഞ യാത്രയ്ക്ക് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നാടിനെ ഉത്ബോധിപ്പിച്ച പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും സാഹിത്യകാരനുമായിരുന്ന രവി പി ഉള്ളാടിന് നാടിന്റെ ആദരം. വഴിക്കടവ് കാരക്കോട്ടിലെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. രോഗബാധയെ തുടർന്ന് പുറത്തിറങ്ങാനാവാത്തതിനാൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ വിൽപ്പന നടത്താൻ കഴിയാതെ വന്നു. തുടർന്നാണ് പരിഷത്തിന്റെ പ്രവർത്തകർ വീട്ടിലുള്ള പുസ്തകങ്ങളുടെ വിൽപ്പന ഏറ്റെടുത്തത്. പരിഷത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റി 1 ആഴ്ച കൊണ്ട് പുസ്തകങ്ങൾ പ്രചരിപ്പിച്ച് സ്വരൂപിച്ച 5,300 രൂപ മേഖലാ സെക്രട്ടറി PS രഘുറാം രവി പി ഉള്ളാട്ടിന് കൈമാറി. മുതിർന്ന പ്രവർത്തകരായ അഡ്വക്കേറ്റ് KK രാധാകൃഷ്ണൻ, K ഷൌക്കത്തിലി എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, പെൻഷനേഴ്സ് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ പ്രവർത്തകനായിരുന്നു രവി പി ഉള്ളാട്ട്. നിരവധി ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കെ രാജേന്ദ്രൻ, NN സുരേന്ദ്രൻ, PK ശ്രീകുമാർ, ദിവാകരൻ കൊട്ടേകോട്ട്, കാളിക BDO കൃഷ്ണദാസ്, PS രഘുറാം, ഹംസ, പ്രസന്ന, പാർവതി, സി ബാലഭാസ്കരൻ എന്നിവരും ആദരസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്. തടസ്സങ്ങൾ നീക്കി പ്രളയ സാഹചര്യം ഒഴിവാക്കാൻ മലയോരത്തെ പ്രധാന പുഴകളിൽ റൂം ഫോർ റിവർ 2ാം ഘട്ട പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. എടക്കര പുന്നപ്പുഴയിലെ മുപ്പിനിക്കടവിൽ ഇതിനായി സർവേ നടപടികൾ ആരംഭിച്ചു. 2018-19 വർഷത്തെ പ്രളയത്തിൽ പുഴകളിൽ അടിഞ്ഞ തടസ്സങ്ങൾ പൂർണ്ണമായി നീക്കി ജലമൊഴുക്ക് സുഗമമാക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ജില്ലയിലെ പ്രധാന നദിയായ ചാലിയാറിൽ സമാന പ്രവർത്തനങ്ങൾ നടത്തി ചെറുകിട ജലസേചന വിഭാഗം കൈയടി നേടിയിരുന്നു. ഉരുളിലും പ്രളയത്തിലും ഇടിഞ്ഞുറങ്ങിയ വയനാടൻ മലനിരകളിലെ കൂറ്റൻ മരങ്ങളും പാറക്കെട്ടുകളും വൻതോതിലുള്ള മണലും കഴിഞ്ഞ വർഷം നീക്കം ചെയ്തിരുന്നു. ഇതോടെ ചാലിയാറിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ പദ്ധതിക്കായി. തുടർന്നാണ് പദ്ധതിയുടെ 2ാം ഘട്ടമെന്ന നിലയിൽ മുപ്പിനി പാലത്തിൽ വന്നടിഞ്ഞ മണ്ണും പാറയും മണലും നീക്കം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്. പുഴയിലും തീരപ്രദേശങ്ങളിലും സർവേ നടപടികൾ പൂർത്തിയാക്കിയ സംഘം ഉടൻ പുഴയിലെ തടസ്സം നീക്കുന്ന പ്രവൃത്തി ആരംഭിക്കും. മഴക്കാലത്തിന് മുമ്പ് പ്രവൃത്തികൾ പൂർത്തീകരിക്കും. പുഴകളിലെ തടസ്സം നീക്കാൻ പ്രത്യേക ഫണ്ടില്ലാത്തതിനാൽ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം സന്നദ്ധ സംഘടനകളുടെയും തദ്ദേശീയരുടെയും സഹായം തേടുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചുങ്കത്രയിൽ അവിശ്വാസം പാസായി, കോൺഗ്രസ് ഭരണം തെറിക്കുമെന്ന് ഉറപ്പ്. ജനസേവനമല്ല, സാമ്പത്തികമാണ് ചിലരുടെ ലക്ഷ്യമെന്ന് വത്സമാ സെബാസ്റ്റ്യൻ. ചുങ്കത്രയിലെ സംഭവ വികാസങ്ങൾ ജനഹിതമെന്ന് PV അൻവർ MLA. UDF നേതൃത്വത്തിനാണ് സ്വന്തം പാളയത്തിലുണ്ടായ പടയുടെ ഉത്തരവാദിത്തമെന്നും MLA. പണാധിപത്യം ജനാധിപത്യത്തെ വിഴുങ്ങിയെന്ന് VS ജോയ്. ചുങ്കത്രയിൽ രാഷ്ട്രീയ സദാചാരത്തിന്റെ ലംഘനമെന്നും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ. ലീഗിന്റെ ഔദാര്യത്തിൽ ലഭിച്ച മെമ്പർ സ്ഥാനം നജ്മിനിസ രാജിവെക്കണമെന്ന് KT കുഞ്ഞാൻ. UDFന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ലീഗ് എന്നും മുന്നിലുണ്ടാകുമെന്നും പ്രതികരണം. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ചാലിയാറിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി അർജുൻ ദേവിന്റെ മരണത്തിന്റെ വേദനയിൽ നാട്ടുഗ്രാമം. തകർച്ച ഭീഷണി നേരിടുന്ന പാലം പുനർനിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണാനുമതി. വഴിക്കടവ് മരുന്ന നിവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. മലയോരത്തെ കുരുന്നുകൾക്ക് ശാസ്ത്രബോധം പകർന്ന സാഹിത്യകാരൻ രവി പി ഉള്ളാട്ടിന്
നാടിന്റെ ആദരം. അദ്ദേഹത്തിന്റെ രചനയിലുള്ള പുസ്തകങ്ങൾ വിറ്റഴിച്ച് സ്വരൂപിച്ച തുക കൈമാറി. ഉരുളും പ്രളയവും മൂലം നീരൊഴുക്ക് നിലച്ച മലയോരത്തെ പുഴകൾ ഇനിയും സുഗമമായി ഒഴുകും. പുന്നപ്പുഴയിൽ റൂം ഫോർ റിവർ പദ്ധതിക്ക് തുടക്കമായി. ഇതോടെ വാർത്ത ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261.